എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നിവ രേഖപ്പെടുത്തുക. കൂടാതെ സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ദേവീ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അതിനോടൊപ്പം ചിലവുകളും വർദ്ധിക്കും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. ആരോഗ്യം മോശമാകും. അടുത്തത് ഭരണി നക്ഷത്രം. ആരോഗ്യം അല്പം ദുർബലമായേക്കാം. കൂടാതെ ഗ്യാസ്, അസിഡിറ്റി, സന്ധിവേദന, ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടും. അന്യദേശ വാസം സാധ്യമാകും. വ്യവഹാര വിഷയങ്ങളിൽ മനോദുഃഖം ഉണ്ടാകാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും അഭാവം അനുഭവപ്പെടും. സ്വാർത്ഥമായി പെരുമാറും. ജാമ്യം പ്രശ്നങ്ങൾക്ക് സാധ്യത. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പരാജയ കാരണം മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടാം. സാമ്പത്തിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അസ്വസ്ഥതകളും തർക്കങ്ങളും കാരണം മനസ്സ് കലുഷിതമാകാം. അടുത്തത് മകരം നക്ഷത്രമാണ്. പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ബോണ്ടിങ് വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികൾ അവരുടെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനുള്ള അവസരം ലഭിക്കും. കലാരംഗത്തുള്ളവർക്ക് നേട്ടം സാധ്യമാകും. ക്ഷേത്ര ദർശനം നടത്തും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കലയോടും സംഗീതത്തോടുമുള്ള ചായ്വ് വർദ്ധിക്കും. സ്വയം എഴുതാനോ കലാവാസനകൾ പ്രകടിപ്പിക്കുവാനോ അവസരം ലഭിക്കും. പരസ്ത്രീകളിൽ അതിയായ താല്പര്യം കാണിക്കും. ക്ഷമയില്ലായ്മ ദൃശ്യമാകും. അടുത്തത് പുണരാം നക്ഷത്രമാണ്. കരിയർ ശക്തി പ്രാപിക്കും. ബിസിനസ് വിപുലീകരിക്കുവാൻ ബിസിനസ്സുകാർക്ക് അവസരം ലഭിക്കും. പ്രായോഗികമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. കർമ്മപുഷ്ടിയും യാത്രാവിജയവും ഉണ്ടാകും. ആത്മവിശ്വാസ കൂടുതൽ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. പങ്കാളിയോട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധതയും വിശ്വസ്തതയും പുലർത്തും. അവരിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. സുഖപ്രദമായ കുടുംബജീവിതം ആയിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. അവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് അർഹനാകും. കുടുംബസുഖം ലഭിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യക്തിപരവും ഔദ്യോഗികപരവുമായ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ നിരന്തരം പരിശ്രമിക്കുകയും അതിനായി കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വരികയും ചെയ്യും. ശാരീരികമായി വളരെയധികം സുഖാനുഭവങ്ങൾ വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ജീവിത പങ്കാളിക്കൊപ്പം ഒരു യാത്ര പോകുവാൻ അവസരം ലഭിച്ചേക്കാം. അത് നല്ല രീതിയിൽ ചെലവഴിക്കുവാൻ ശ്രമിക്കണം. വസ്ത്രാഭരണാദി നേട്ടം ഉണ്ടാകാം. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. ചില പുതിയ ആളുകളെ കണ്ടുമുട്ടുവാനും വർക്ക് ഓർഡറുകൾ നേടുവാനും സഹായിക്കുന്ന ബിസിനസ് യാത്രകൾ നടത്തേണ്ടി വരും. ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും. വശ്യമായി സംസാരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. വരുമാനം സുഖമായിരിക്കും. വിശ്വാസ്യത വിപണിയിൽ ശക്തമാകും. ഇത് വ്യാപാര മേഖലയിൽ നേട്ടം നൽകും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉയർച്ച നേടിത്തരും. ഭാര്യാഗുണം ഉണ്ടാകും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. പ്രിയപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബസുഖം ഉണ്ടാകും. നേത്രരോഗം വരാതെ നോക്കണം. കഠിനാധ്വാനം അനുസരിച്ച് കരിയറിൽ മികച്ച ഫലങ്ങൾ ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. പങ്കാളിയുടെ ആരോഗ്യം മോശമായതിനാൽ വിവാഹിതർക്ക് മാനസികമായ സമ്മർദ്ദം നേരിടേണ്ടി വരും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുകയില്ല. ചെലവുകൾ വർദ്ധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാം. തെറ്റിദ്ധാരണകൾ വന്നുപോയിക്കാം. അലസത ഉപേക്ഷിക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വിവാഹിതർക്ക് ചില പ്രശ്നങ്ങളിൽ പങ്കാളിയുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരാം. ഔഷധം ഉപയോഗിക്കേണ്ടി വരും. പ്രണയം മൂലം കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ചെലവുകളിൽ പെട്ടെന്നുള്ള വർധനവ് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളെ
നേരിടാൻ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കുകയില്ല. ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് യാത്രയിൽ നിന്നും പ്രയോജനം ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. എഴുത്തുകൂത്തുകൾ അനുകൂലമാകും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. അടുത്തത് പൂരാള നക്ഷത്രമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തുടരും. കുടുംബസമാധാനം തിരികെ ലഭിക്കും. തൊഴിൽ മേഖല ഉഷാറാകും. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ചെയ്യുന്ന ബിസിനസ്സിന് ഒരു അപ്രതീക്ഷിത ഉറവത്തിൽ നിന്നും പണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കരിയറിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ഗ്രഹങ്ങളുടെ സ്ഥാനം കാരണം. അടുത്തത് ത്രികോണ നക്ഷത്രമാണ്. സഹപ്രവർത്തകരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ഔദ്യോഗികമായി ആനുകൂല്യങ്ങൾ ലഭിക്കും. കുടുംബത്തെ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കുകയും പ്രിയപ്പെട്ടവർക്കായി പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യും. അടുത്തത് അവട്ട നക്ഷത്രമാണ്. കൃത്യസമയത്ത് എല്ലാ ജോലികളും പൂർത്തിയാക്കും. യാത്രയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. തൊഴിൽ മേഖലയിൽ പുരോഗതിക്ക് സാധ്യത. അടുത്തത് ചതയം നക്ഷത്രമാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കും. അനുകൂലമായ വിവാഹബന്ധം വന്നുചേരും. താൽക്കാലിക ജോലി സ്ഥിരമാകും. കുടുംബാന്തരീക്ഷം മനോഹരവും സന്തോഷപ്രദവും ആയിരിക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. സ്വത്ത് സമ്പാദനത്തിന് വിവിധ അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാൻ അവസരം ലഭിക്കും. ഇഷ്ടമംഗല്യയോഗം കാണുന്നുണ്ട്. സ്ത്രീകൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂല ഫലങ്ങൾ കൈവന്നുചേരുന്നതായിരിക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനലബ്ധി. കുടുംബപരമായുള്ള അസ്വസ്ഥതകൾ കുറയും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം അവസരങ്ങൾ ലഭിക്കും. അവസാനമായ രേവ നക്ഷത്രമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ വികസിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. എതിർപ്പുകളെ അതിജീവിക്കും. യാത്രയിൽ അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകൾ ഉണ്ടാകാം. വിദേശത്ത് നിന്നും സ്വത്ത് സ്വരൂപിക്കുന്നതിൽ വളരെയധികം വിജയം ലഭിക്കുന്നതായിരിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നതാണ്. കൂടാതെ തന്നെ വൈകുന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.